ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ രാഘവൻ ശാന്തി. നമ്മുടെ
രാമായണത്തിലൂടെയുള്ള യാത്ര, രാമൻ്റെ അയനം, യാത്രയുടെ അവസാന ദിവസമാണ്. ഒരുപാട് രഹസ്യങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നവർ തൊട്ടടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് അതിന് സാധിക്കാനും രാമൻ അഥവാ പരമാത്മാവിൻ്റെ കൂടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മുടെ രാമായണത്തിലെ ഒന്ന് രണ്ട് മുഖ്യമായിരിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണണം. ഒന്നാമത്തെ കാര്യം, ബ്രഹ്മാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെ കൂടെ ബോധശൂന്യരാക്കിയ മേഘനാഥൻ്റെ വധം, അതെങ്ങനെ സംഭവിക്കുന്നു? ഒന്നാമത്തെ കാര്യം, മേഘനാഥൻ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. സന്തോഷം കൊണ്ട് മേഘനാഥനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഇന്നവരെന്തൊക്കെയോ രീതിയിൽ വീണ്ടും ഉണർന്നു വന്നിരിക്കുന്നു, പക്ഷേ എനിക്കതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മണനാണ് മേഘനാഥനോട് ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നത്. ഒരുപാട് അസ്ത്രങ്ങൾ കൊണ്ട് ലക്ഷ്മണനെ മുറിവേൽപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രം കൊണ്ടാണ് മേഘനാഥനെ വധിക്കുന്നത്. ഇപ്പം മേഘനാഥനെ വധിക്കാൻ ഐന്ദ്രാസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകൾ ആ നമുക്കുള്ള ഗൈഡാണ്. ശരിക്കും പറയുകയാണ്, ഞാനും രാമനും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ആധാരത്തിൽ, ഞാൻ ഈശ്വരനിൽ രാമനിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ ആ രാമനുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി മുഴുവൻ രാമൻ്റെയും എൻ്റെയും തപസ്സുകൾ ചേർത്ത് ഈ ഐന്ദ്രാസ്ത്രം ഇവനെ വധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേഘനാഥൻ്റെ നാമം ഉച്ചരിച്ച് ഐന്ദ്രാസ്ത്രത്തെ അയക്കുന്നത്. ആ ഐന്ദ്രാസ്ത്രം മേഘനാഥൻ്റെ തലയെറുത്തു. മേഘനാഥൻ ആർത്തനാദത്തോടെ ഭൂമിയിൽ പതിച്ച് മരണം വരിച്ചു. മേഘനാഥനും കൂടി മരിച്ചു എന്ന് കേട്ട സമയത്ത് സങ്കടം കൊണ്ട് രാവണൻ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റെല്ലാ മക്കളും മരിച്ചു, മന്ത്രിമാർ മരിച്ചു, കൂടെ ഉണ്ടായിരുന്ന ശക്തനായിരിക്കുന്ന ഒരുപാട് രാക്ഷസന്മാർ മരിച്ചു, എന്നിട്ടൊന്നും രാവണന് ഇത്ര വിഷമം ഉണ്ടായില്ല. മേഘനാഥൻ മരിച്ചപ്പോഴാണ് അത്രയും വിഷമം ഉണ്ടായത്. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? രാവണൻ, നമ്മൾ മുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവണൻ ദുർവികാരങ്ങളാണ്, പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മിത്രം ഏതാണെന്നറിയോ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് അധീനമായി മാറിക്കഴിഞ്ഞാൽ രാവണൻ എളുപ്പമായി. അരുത് എന്ന് പറഞ്ഞ കാര്യം കാണാൻ നമ്മുടെ കണ്ണ് കാണിക്കുന്ന ഇൻട്രസ്റ്റ്, ഒരു ഡോക്ടർ ഇന്ന രോഗം വന്നിരിക്കുന്നു, ഈ സാധനം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ കഴിക്കാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യം, ഇതിൻ്റെയൊക്കെ പേരാണ് ഇന്ദ്രിയങ്ങൾക്ക് അധീനത എന്ന്. കേൾക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വകാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെവി വട്ടം പിടിച്ച് കേൾക്കും. നമ്മൾ പറഞ്ഞില്ലേ, വേണ്ടാത്തത് കേൾക്കാൻ വേണ്ടി ചെവി വലുതായ ശൂർപ്പണക രാവണൻ്റെ അനിയത്തി എന്ന് പറഞ്ഞതുപോലെ, ഇത്തരത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് അധീനരാകുന്ന മനുഷ്യരെ, ഇന്ദ്രിയങ്ങളെ വശത്താക്കാൻ സാധിക്കാത്ത മനുഷ്യന്മാരെ രാവണന് തോൽപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് രാവണൻ്റെ മൂത്ത പുത്രൻ, പ്രിയപുത്രനായിരുന്നു മേഘനാഥൻ. മേഘനാഥൻ മരിച്ചപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ, രോഷത്തോടെ, ഇനി എന്തായാലും കുംഭകർണനെ വിളിച്ച് ഞാൻ വിട്ടേയിരിക്കൂ, കുംഭകർണനെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ ഒന്ന് തൂക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമാണ് എന്നുള്ള ബോധത്തോടെ കുംഭകർണനെ ഉണർത്തുന്നു. അങ്ങനെ കുംഭകർണനും വന്നപ്പോൾ, അതുവരെ ഉറക്കത്തിലായിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ കുംഭകർണൻ്റെ വിശേഷത, ഊണും ഉറക്കും. അങ്ങനെ കൊണ്ടുവന്ന കുംഭകർണനും ഉപദേശിക്കുകയാണ് രാവണനെ. വ്യക്തിത്വങ്ങൾ പറയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. ഒരു മനുഷ്യൻ തെറ്റ് തെറ്റെന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നുവെങ്കിൽ അവൻ താമസീക വ്യക്തിത്വം എന്നാ പറയുക. അറിയാം ഞാനീ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ, എന്നിട്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ താമസീകം. തെറ്റ് തെറ്റാണെന്നറിഞ്ഞിട്ട് അറിയാതെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞ് പിന്തുടരുന്നത്, അത് രാജസീകം. തെറ്റ് തെറ്റെന്ന് മനസ്സിലാകുമ്പോൾ തിരുത്തി മുന്നേറുന്നവർ സാത്വികം. സാത്വികനായിരുന്നു വിഭീഷണൻ, രാജസീകമായിരുന്നു കുംഭകർണൻ, താമസീകനാണ് രാവണൻ. അപ്പോൾ കുംഭകർണൻ രാവണനോട് പറയുകയാണ്, നോക്കൂ, ഇത്രയൊക്കെ നമുക്ക് ആളുകൾ നഷ്ടം വന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇത്രയുമായി എങ്കിൽ രാമൻ്റെ മുന്നിൽ പോയിട്ടൊന്ന് ക്ഷമ ചോദിച്ച് അങ്ങും ഞാനും ഇനിയുള്ളവരെങ്കിലും രക്ഷപ്പെടുന്നതല്ലേ ബുദ്ധി എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഓ, നീയും ഇപ്പോൾ രാമപക്ഷത്താണല്ലേ എന്ന് പറയും. അപ്പോൾ വിചാരിക്കുകയാണ്, എന്തിന്? ജ്യേഷ്ഠനോട് ശത്രുതയും എനിക്ക് ജീവിതത്തിനോട് ആസക്തിയും വേണ്ട, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ കുംഭകർണനും വധിക്കപ്പെട്ടു.
മേഘനാഥനും കുംഭകർണനും വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സമ്പൂർണ്ണ രോഷത്തോടു കൂടിക്കൊണ്ട് രാവണൻ സ്വയം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ യാതൊരു തയ്യാറെടുപ്പുമില്ല. യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് മനുഷ്യ പുഴുക്കളെ യുദ്ധം ചെയ്ത് ചെരുപ്പിടാതെ നിൽക്കുന്നവർ, തേരില്ലാത്തവർ, സ്വന്തമായിട്ട് ഭാര്യയില്ലാത്തവൻ, രാജ്യമില്ലാത്തവൻ, എല്ലാ രീതിയിലും രാമനെ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം പറഞ്ഞ് തൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തി സമാധാനിച്ച് രോഷത്തോടെ ചാടിപ്പുറപ്പെട്ട് വരികയാണ് രാവണൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാമലക്ഷ്മണന്മാരെ തോൽപ്പിക്കുക എന്നുള്ളത് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷേ രാവണനും രാവണൻ്റെ സൈന്യത്തിനും ഒരൊറ്റ ചന്ദ്രാകൃതിയുള്ളതായിരിക്കുന്ന അസ്ത്രമയച്ചുകൊണ്ട് ഒറ്റയടിക്ക് രാമൻ തോൽപ്പിച്ചു കളഞ്ഞു. രാവണൻ്റെ കിരീടം തെറിച്ചു പോയി, തേര് മുറിഞ്ഞു, ആയുധം വില്ല് തെറിച്ചു പോയി. പേടിച്ചോടി രാവണൻ തിരിച്ച് ലങ്കയിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. നേരെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, അങ്ങിവിടെ ജീവിച്ചിരിക്കെ എനിക്കും എൻ്റെ മക്കൾക്കും ഈ ലങ്കയ്ക്കും ഇങ്ങനൊരു നാശം വരാൻ പാടുണ്ടോ എന്ന് പറയും. അപ്പോൾ അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യർ പറയുകയാണ്, ഇതിലെനിക്കൊന്നും ചെയ്യാനില്ല, നീ നിൻ്റെ ഹോമം പൂർത്തിയാക്കൂ, എങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന്. അങ്ങനെ ലങ്ക മുഴുവൻ അടച്ചു പൂട്ടി രാവണൻ ഹോമത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഹോമത്തിലൂടെ മാത്രമാണ് രാവണന് തൻ്റെ നാഭിയിലെ അമൃതകുംഭത്തിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുള്ളൂ, ഏകാഗ്രതയിലൂടെ. അങ്ങനെ രാവണൻ പൂർണ്ണമായിട്ട് ഹോമത്തിനിരിക്കും. അപ്പോൾ വിഭീഷണൻ രാമനും ഒക്കെ സംശയാലുക്കളാവുകയാണ്. എന്ത് പറ്റി? യുദ്ധകാഹളങ്ങളൊന്നുമില്ല, മുഴുവൻ അടച്ചു പൂട്ടിയ ലങ്ക ഒഴികെ വേറെ ഒന്നും കാണാനില്ല. എന്താണ് ഇങ്ങനെ ഒരു സൈലൻസിൻ്റെ കാരണമെന്ന്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജയിക്കാൻ വേണ്ടി രണ്ടടി പിന്നോട്ട് സൈലൻസ്. അപ്പം ആ സമയത്ത് വിഭീഷണൻ പറഞ്ഞു കൊടുക്കും, നോക്കൂ ഇങ്ങനെയാണ്, എപ്പോഴാണോ ശത്രുപക്ഷത്തിൻ്റെ മുഴുവൻ ശക്തി അറിഞ്ഞ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, അവരാണ് നമ്മുടെ ജയത്തിൻ്റെ ആധാരമാവുക. ഈ ലോകത്തെ എല്ലാ ജ്ഞാനമുള്ള മനുഷ്യന്മാർ ഈശ്വരൻ്റെ കൂടെ കൂടുമ്പോഴാണ് ഈശ്വരനും ലോകത്ത് ധർമ്മസ്ഥാപനം എളുപ്പമായി മാറുന്നത്. രാവണൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന വിഭീഷണൻ രാമൻ്റെ കൂടെയുള്ളതാണ് രാമന് ജയിക്കാൻ കാരണമാവുന്നത്. പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയെങ്കിൽ അവൻ ഹോമം നടത്താൻ പോയിട്ടുണ്ടായിരിക്കും, എങ്കിൽ ഈ ഹോമത്തിന് യജ്ഞത്തിന് വിഘ്നം ഉണ്ടാക്കണം, അതല്ലാതെ വേറെ വഴിയില്ല എന്ന്. അങ്ങനെയാണ് കുരങ്ങന്മാർ വാനരന്മാർ ലങ്കയുടെ കോട്ട ചാടിക്കടന്ന് എവിടെയാണോ ആ ഹോമം നടക്കുന്ന സ്ഥലം അവിടെ പോയി കണ്ടെത്തി മണ്ഡോദരീനെ രാവണൻ്റെ മുന്നിൽ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി വസ്ത്രാക്ഷേപം ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിവൃത്തിയില്ലാതെ മണ്ഡോദരി പറയുകയാണേ, മൂഢരാജാവേ, എന്നെ മാനഭംഗം ചെയ്യുന്ന അങ്ങയുടെ മുന്നിലിട്ടിട്ട് ഇതിനേക്കാൾ വലുതായിട്ടുള്ള ഏത് യജ്ഞം അങ്ങക്ക് ചെയ്യാനുള്ളത് എന്ന്. അപ്പം നാണക്കേട് കൊണ്ട് സ്വയം ചാടി എഴുന്നേറ്റ് ആ യജ്ഞം വിഘ്നം വന്നു പോയി. അങ്ങനെയാണ് രാവണന് തൻ്റെ ശക്തിനെ ആർജിക്കാൻ പറ്റാതെ പോയത്. ശരിക്കും നമുക്കിവിടെയും ഒരു വെളിച്ചം തരികയാണ് രാമായണം. തിന്മയ്ക്കും സാധനയിലൂടെയാണ് ശക്തി, നന്മ ശക്തി ആർജിക്കേണ്ടതും സാധനയിലൂടെയാണ്. സാധന അലസമാകുമ്പോൾ, കുറച്ചൊരു ജയം കിട്ടുമ്പോൾ, കുറച്ചൊരു സന്തോഷം കിട്ടുമ്പോൾ നമ്മളങ്ങെല്ലാം നേടിയെടുത്തു എന്നൊരു വിചാരം വന്നുപോയാൽ അവിടെ നമ്മുടെ തോൽവിയാണ്. അന്തിമ സമയം വരെ ഏകാഗ്രമായി നിരന്തരമായ സാധന നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ആധാരമാണ്. രാവണൻ്റെ സാധന തോറ്റതോടുകൂടി രാവണൻ രക്ഷയില്ല, തിരിച്ചു വീണ്ടും യുദ്ധത്തിന് വേണ്ടി വരേണ്ടി വന്നു. സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് യുദ്ധത്തിന് വന്നത്. ആദ്യം യുദ്ധത്തിന് വന്ന് തോറ്റോടിയ രാവണൻ വീണ്ടും എല്ലാ രീതിയിലുള്ള ആയുധങ്ങളോടെ, ശസ്ത്രശസ്ത്രങ്ങളോടെ, പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി യുദ്ധം ചെയ്യാൻ വരികയാണ്. ആ സമയത്ത് രാമൻ ഓരോ അസ്ത്രം അയക്കുന്ന സമയത്തും രാവണൻ്റെ ഓരോ തല വായുവിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഒരു രാമായണത്തിൽ എഴുതിയിരിക്കുന്ന 101 തലകൾ അന്തരീക്ഷത്തിൽ പാറി നടന്ന് ചിരിക്കുകയാണ്. രാമനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. രാമനും രാവണനും കൂടി 7 ദിവസം നിരന്തരമായി യുദ്ധം ചെയ്തു. ഏതസ്ത്രം അയക്കുമ്പോഴും, വരുണാസ്ത്രമാണെങ്കിൽ അതിനെ വേറൊന്നു കൊണ്ട് തടുത്തു, ആഗ്നേയാസ്ത്രമാണെങ്കിൽ വേറൊന്നിനെ കൊണ്ട് തടുത്തു, അങ്ങനെ പല വിധത്തിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം അതിൻ്റെ മാക്സിമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓരോ തല പോകുമ്പോഴും ആ തല പുറത്ത് ചിരിച്ച് നടക്കുക എന്നല്ലാതെ അടുത്ത നിമിഷം രാവണന് തല വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 7 ദിവസം യുദ്ധം ചെയ്ത ശേഷം 7-ാമത്തെ ദിവസമാണ് രാവണൻ്റെ ഹൃദയത്തിലേക്ക് അസ്ത്രമയക്കുന്നതും രാവണൻ ഹൃദയം പിളർന്ന് ഭൂമിയിൽ വീഴുന്നതും. സിസ്റ്റർ, രാമായണത്തിൽ രാവണവധത്തിൻ്റെ സീൻ നടക്കുന്ന സമയത്ത് രാവണൻ്റെ തലകൾ അരിഞ്ഞിടുന്നുണ്ട് രാമൻ. ആ സമയത്ത് ഓരോ തവണ അരിയുമ്പോഴും വീണ്ടും വീണ്ടും തലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നാഭിയിലേക്ക് അസ്ത്രം തറച്ചപ്പോഴാണ്
രാവണന്റെ വധം നടന്നിട്ടുള്ളൂ. എന്താണ് സിസ്റ്റർ നാഭിയിലേക്ക് അസ്ത്രം തറച്ചപ്പോൾ മാത്രം രാവണൻ മരിക്കാൻ കാരണം? അതെ, നാഭിയില് അമൃതകുംഭം, ബ്രഹ്മാവ് വരമായി കൊടുത്തതായിരിക്കുന്ന ഒരു അമൃതകുംഭം രാവണന്റെ നാഭിയിലുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഓരോ അസ്ത്രമയച്ച് തല മുറിക്കുന്ന സമയത്തും തലകൾ ഇങ്ങനെ വായുവിൽ നടക്കുക എന്നല്ലാതെ അടുത്ത തല വരും എന്നല്ലാതെ ഒരിക്കലും രാവണനെ വധിക്കാനായിട്ട് രാമന് സാധിക്കാതിരുന്നത്. അപ്പോൾ വിഭീഷണൻ വന്ന് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്, നാഭിയിൽ ഒരു അമൃതകുംഭമുണ്ട്, അതിനാദ്യം തകർക്കാൻ. അപ്പോൾ മാതലി ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേക്ക് അഗസ്ത്യമുനി നൽകിയതായിരിക്കുന്ന പൈതാഹാസ്ത്രം കൊണ്ട് ഇതിനെ നമുക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ചോളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നീ എന്നെ ഓർമ്മിപ്പിച്ചത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാസ്ത്രം അഥവാ പൈതാഹാസ്ത്രം എന്ന് പറയുന്നതായിരിക്കുന്ന അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് രാവണൻ്റെ നാഭിയിലുള്ളതായിരിക്കുന്ന അമൃതകുംഭത്തെ മുറിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ആദിത്യ മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് ശ്രീരാമൻ രാവണൻ്റെ ഹൃദയത്തിലേക്ക് അസ്ത്രമയക്കുകയാണ്. ആ അസ്ത്രമാണ് രാവണൻ്റെ ഹൃദയം പിളർക്കുന്നതും രാവണൻ ഒരു മല വന്ന് ഭൂമിയിൽ പതിക്കും പോലെ വന്ന് വീണു മരിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഒരു കാര്യം കൂടെ ഇവിടെ വെളിവാക്കുന്നുണ്ട്, രാവണൻ്റെ മരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാഭിയിലെ അമൃതകുംഭം തകർക്കലാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ അമൃതകുംഭം എന്നാണ്. ഇവിടെയും വലിയൊരു രഹസ്യത്തെയാണ് വാത്മീകി മഹർഷി നമ്മളോട് പറയുന്നത്. യോഗികളായവരുടെ ശരീരത്തിലെ ഉദ്ധാന ചക്രങ്ങളും ഭോഗികളായവരുടെ ശരീരത്തിലെ തമോ ചക്രങ്ങളാണ് ആക്റ്റീവ് ആവുന്നത്. ആത്മ ഊർജം ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന 6 മുഖ്യ കേന്ദ്രങ്ങൾ, അതിൻ്റെ പേരാണ് ചക്രങ്ങൾ അഥവാ ഊർജ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും താഴത്തുള്ളത് മൂലധാരം, അതിൻ്റെ മേലുള്ളത് സ്വാധിഷ്ഠാനം, അതിൻ്റെ മേലെ നാഭിയിലുള്ളതാണ് നാഭീചക്രം എന്ന് പറയുന്നത്. മറ്റ് നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന സ്ഥാനത്തുള്ളതിനെ ഹൃദയചക്രം എന്ന് പറയും. നമ്മുടെ തലയും കഴുത്തും ചേരുന്ന സ്ഥാനത്തെ വിശുദ്ധചക്രം എന്ന് പറയും. ആത്മാവിരിക്കുന്ന സ്ഥാനത്തിന് ആജ്ഞാചക്രം എന്ന് പറയും. നമ്മുടെ തലയുടെ ഏറ്റവും മേലെ ഇതാണ് ശിരോചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ചക്രങ്ങളുടെ ഊർജത്തിനാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ രാവണൻ വന്നപ്പോൾ, ദുർവികാരങ്ങൾ വന്നപ്പോൾ അതിൻ്റെ മൂലസ്ഥാനം എന്തായിരുന്നു? ദേഹാഭിമാനം. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോയിൻ്റാണല്ലോ. അപ്പോൾ ദേഹാഭിമാനത്തിൽ വന്നതോടെ ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണെന്നുള്ള ബോധം വന്നു. ഞാൻ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള ബോധം വന്നപ്പോഴാണ് പരസ്പരം കാമത്തിൻ്റെ ആകർഷണം ഉണ്ടായത്. കാമത്തിൻ്റെ ആകർഷണം ഉണ്ടായപ്പോഴാണ് ലോഭവും മോഹവും അഹങ്കാരവും എല്ലാം കടന്നുകൂടിയത്. അപ്പോൾ രാവണനെ വധിക്കണമെങ്കിൽ ആദ്യം എന്തു വധിക്കണം? നാഭിയിലെ അമൃതകുംഭം അഥവാ ദേഹബോധത്തിലൂടെ വിഷയസുഖങ്ങൾക്കുള്ള ആസക്തിയെ വധിക്കണം. അതുകൊണ്ടാണ് നാഭിയിലെ അമൃതകുംഭം തകർക്കാൻ പറയുന്നത്. അപ്പം നാഭിയിലെ അമൃതകുംഭം തകർക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ജ്ഞാനം, യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനം അഥവാ സെൽഫ് റിയലൈസേഷൻ, ഞാൻ ആരാണെന്നുള്ള ജ്ഞാനം ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ ആത്മീയ ശക്തി നിറച്ചുകൊണ്ട് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഒരസ്ത്രം കൊണ്ട് നാഭിയിലെ അമൃതകുംഭം തകർത്തു, മറ്റൊന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹൃദയം പിളർന്നു. ബ്രഹ്മാജ്ഞാനം കൊണ്ട്, പരമാത്മജ്ഞാനം കൊണ്ട് ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനാമൃതം പകർന്നു കൊടുക്കുമ്പോൾ ആ അസ്ത്രം രാവണനെ വധിക്കും. അതായത് ദുർവികാരങ്ങളുടെ നാശം നടക്കും. ഒരാളുള്ളിൽ ദുർവികാരങ്ങളെ നാശം നടക്കുമ്പോൾ രാവണൻ വധിക്കപ്പെടും. ഒരു രാവണനെ മാത്രം വധിച്ചാൽ പോരാ, ഈ ലോകത്തുള്ള എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും രാവണന്മാരെ വധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ജീവാത്മാക്കളാകുന്ന സീതകളെയും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് വീണ്ടും പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള യാത്ര സഫലമാകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അയോധ്യ എന്ന് പറഞ്ഞ യുദ്ധമില്ലാത്ത നഗരത്തിലെ ചക്രവർത്തിയായിരുന്നു ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് വീണ്ടും ദാശരഥി അയോധ്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സീതയും ലക്ഷ്മണനും ഒന്നിച്ചുള്ള യാത്ര പോകുമ്പോൾ പവിത്രത തൻ്റെ സ്വന്തമായി. അതുകൊണ്ടാണ് സീതയെ സ്വന്തമാക്കാൻ വേണ്ടി അഗ്നിപരീക്ഷ എന്നതായിട്ടൊരു കാര്യം വെച്ചത്. രാവണൻ കട്ടുകൊണ്ടുപോകാൻ വരും മുന്നേ തന്നെ സീതയോട് പറയുന്നുണ്ടല്ലോ, സമ്പൂർണ്ണ സീതയെ നീ അഗ്നിയെ ഏൽപ്പിക്കുമെന്ന്. അപ്പോൾ ജീവാത്മാവ് സമ്പൂർണത കൈവരിക്കണമെങ്കിൽ അതിന് അഗ്നി ആവശ്യമാണ്. ലോകത്ത് ഈശ്വരൻ എല്ലാ ജീവാത്മാക്കളെയും സമ്പൂർണ്ണ പവിത്രമാക്കി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ രണ്ട് അഗ്നികളിലൂടെ കടത്തിക്കൊണ്ടു പോയിട്ടേ പോകാൻ പറ്റൂ. ഒന്ന് മെഡിറ്റേഷൻ, ധ്യാനത്തിലൂടെ, യോഗാഗ്നി. മറ്റൊന്ന് ദുഃഖാഗ്നി.
ഏതെങ്കിലും രണ്ട് വിധത്തിൽ എല്ലാവർക്കും അവനവൻ്റെ കണക്ക് തീർക്കണം. ഒന്നുകിൽ ദുഃഖത്തിൽ, കഷ്ടപ്പാടിൽ നരകിച്ച് തീർക്കുന്നത് അത് നമ്മൾ പറയും ദുഃഖാഗ്നി എന്ന്. മറ്റൊന്ന് ഈശ്വരനെ ഓർമ്മിച്ച് ജീവാത്മ പരമാത്മ സമാഗമത്തിലൂടെ ധ്യാനത്തിലൂടെ അഗ്നി ജ്വലിക്കുമ്പോൾ, പവിത്രതയുടെ അഗ്നിയിൽ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ രാമനൊപ്പം പുഷ്പക വിമാനത്തിലിരുന്നു കൊണ്ട് അയോധ്യ നഗരിയിലേക്കുള്ള യാത്ര. അതുകൊണ്ട് രാമായണം യോഗാഗ്നിയിലൂടെ പവിത്രമാവാൻ നമുക്ക് തരുന്ന ആഹ്വാനമാണ്. അതുകൊണ്ടാണ് ലക്ഷ്മണനും ഹനുമാനും എല്ലാം ചേർന്ന് ചെത കൂട്ടി, ആർക്കും വിഷമം ഉണ്ടായില്ലല്ലോ അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? കാരണം ആ അഗ്നി ശുദ്ധമായ അഗ്നിയാണ്. മറ്റൊരാളെ കത്തിക്കാനുള്ള അഗ്നിയല്ല, ദുർവികാരങ്ങളെ കത്തിക്കാനുള്ള അഗ്നിയാണ് ആ അഗ്നി. ആത്മാവിൻ്റെ പാപകർമ്മങ്ങൾ ഇല്ലാതാക്കാനുള്ള അഗ്നിയാണ്, ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള അഗ്നിയാണ്. അങ്ങനെ പരമാത്മ രാമൻ സീതയെ കാണാൻ വേണ്ടി സേതു ബന്ധിച്ച്, രാജയോഗം പഠിപ്പിച്ച്, ഈ കാലചക്രത്തിൽ അവതരിച്ചുകൊണ്ട് ഓരോ ജീവാത്മാക്കളെയും യോഗാഗ്നിയിലൂടെ ശുദ്ധമാക്കി, സ്വന്തമാക്കി തിരിച്ചെടുത്ത് സമ്പൂർണ്ണ സ്വരൂപത്തിൽ ഈ സൃഷ്ടിയിൽ നിന്ന് പരംധാമത്തിലേക്കും, പരംധാമത്തിൽ നിന്ന് വരാൻ പോകുന്ന സത്യയുഗമെന്ന അയോധ്യ നഗരിയിലെ പട്ടാഭിഷേകത്തിനും കൂട്ടിക്കൊണ്ടുപോകുന്ന മഹത്തരമായ യാത്രയുടെ വർണ്ണനയാണ് രാമായണം. ഇവിടെ മൂന്ന് രാമന്മാരുടെ യാത്രയും പൂർത്തിയാവുകയാണ്. പരമാത്മ രാമൻ്റെ യാത്രയും പൂർത്തിയാവും, അയോധ്യ രാജാവായിരുന്ന രാമൻ്റെ യാത്രയും പൂർത്തിയാവും, ആത്മാരാമൻ്റെ യാത്രയും പൂർത്തിയാകും. അങ്ങനെ മൂന്ന് രാമന്മാരൊന്നിച്ച് സാക്കാര ലോകത്ത് നിന്ന് നിരാകാരി ലോകത്തിലേക്കും, നിരാകാരി ലോകത്ത് നിന്ന് അയോധ്യ അഥവാ സ്വർഗഭൂമിയിലേക്കും സത്യയുഗത്തിലേക്കും യാത്ര ചെയ്യുന്ന മഹത്തായ യാത്ര വാത്മീകി മഹർഷി തൻ്റെ മൂന്നാമത്തെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് രഹസ്യങ്ങൾ നിറച്ച ഒരു ഗ്രന്ഥമായി നമുക്ക് തന്നു. ഇത്രയും നല്ല ഒരു ഗ്രന്ഥം തന്നതിന് വാത്മീകി മഹർഷിയോട് ഹൃദയം കൊണ്ട് നമിക്കുകയാണ്. ഇത്രയും നല്ല രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് നിരാകാരി പരമാത്മാവിനോട് ഹൃദയം കൊണ്ട് നമിക്കുകയാണ്. ഇത്രയും നാള് കൂടെ യാത്ര ചെയ്ത നിങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. അങ്ങനെ ഈ മഹത്തരമായ യാത്ര നമ്മളിന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓം ശാന്തി.